നമ്മളിപ്പോൾ ഉള്ളത് ഒരു കൊടും കാട്ടിലാണ് കേട്ടോ. കൊടും കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ കാഴ്ചകൾ. കൂറ്റൻ മരങ്ങൾക്കിടയിലാണ് നമ്മുടെ താമസമെല്ലാം തന്നെ. കാടും കടലും മലനിരകളൊക്കെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഇതൊരു വികാരമാണ്. അപ്പോൾ അത്തരത്തിൽ കുടുംബസമേതം താമസിക്കാവുന്ന ഒരിടത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കാണുകയും ഷെയർ ചെയ്യുകയും നല്ല കമൻറ്റുകൾ ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇവിടെ സൗജന്യമായിട്ട് താമസിക്കുക കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അതിലെൻ്റെ പ്രേക്ഷകരെയും കൂടി ഞാൻ പങ്കുചേർക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചകളിലേക്കും അറിവുകളിലേക്കുമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഞാനിവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരീസ് അമീറലി. എൻ്റെ നാടായ മാളയിലല്ല, മൂന്നാറിലാണ്. മൂന്നാറിൽ പോതമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മൂന്നാർ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ നീങ്ങിയിട്ടുള്ള ഒരു കൊടും കാടിനകത്താണ് നിൽക്കുന്നത്. 66 ഏക്കറിലായിട്ട് 9 കോട്ടേജുകളിലായിട്ട് 26 റൂംസുള്ള ഒരു അടിപൊളി റിസോർട്ട്, ടോൾ ട്രീ റിസോർട്ട്. ഇതാ കണ്ടില്ലേ, ടോൾ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മരങ്ങൾ. ആ വലിയ മരങ്ങൾക്കുള്ളിൽ 100-200 വർഷം പഴക്കമുള്ള മരങ്ങളുടെ ഉള്ളിൽ കൊടും കാടിനകത്ത് ഒരു 1.5 സെറ്റപ്പ്, ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 കാറ്റഗറിയിലായിട്ടാണ് ഇവിടുത്തെ റൂംസൊക്കെ. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കുടുംബസമേതം ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളതെന്നും ഓർത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇല്ലേ. അപ്പോൾ അത്തരത്തിൽ മൂന്നാറിലേക്കൊക്കെ വരുമ്പോൾ മൂന്നാറിലെ തണുപ്പും നല്ല ചെറു ചൂടുവെള്ളത്തിലുള്ള കുളിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുക കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ടോൾ ട്രീയിൽ വരുമ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ആദ്യം തന്നെ പറയേണ്ട കാര്യമാണ്. റിസോർട്ടിലേക്കൊക്കെ വരുമ്പോൾ റൂമിൻ്റെ കാഴ്ചകളെ പറ്റി ആദ്യം പറയണമെങ്കിൽ പക്ഷേ ഇവിടുത്തെ പൂളിനെ പറ്റി ആദ്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം മൂന്നാറിലെ തണുപ്പ് കാരണം കൊണ്ട് നമുക്കൊക്കെ ഒന്ന് വെള്ളത്തിലിറങ്ങി ഒരു മടിയുണ്ടെങ്കിൽ ഇവിടെ നല്ല ചൂടുവെള്ളമുണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെ നീന്തി കുളിക്കാനും കളിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലൊരു മേൽക്കൂരക്ക് കീഴെയാണ് ഈ പൂള് ഒരുക്കിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ പാലിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാനും അതുപോലെ വളരെ സേഫായിട്ട് കളിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇനി പുറത്തേക്ക് നോക്കിയാൽ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 ഡേ ഫുള്ള് ഇവിടെ കറങ്ങി നടന്ന് കാണാൻ തന്നെ ഉള്ളതുണ്ട്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, നമ്മളെങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആവശ്യതയാകുമ്പോൾ എവിടെയെങ്കിലും വന്ന് താമസിക്കാനൊരിടം എന്നതിനേക്കാൾ ഉപരി മൂന്നാറിൽ ഇത്തരത്തിലുള്ള ധാരാളം റിസോർട്ടുകളുണ്ട്. ഓരോ റിസോർട്ടിനും വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഒരു റിസോർട്ട് മനസ്സിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു റിസോർട്ടാണ് ഈ ടോൾ ട്രീ റിസോർട്ട്. ഇതിനു മുമ്പും ഞാൻ മൂന്നാറിൽ നിന്ന് ധാരാളം റിസോർട്ടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ റിസോർട്ടിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കഥകളൊക്കെ പറയാനുണ്ട്. അത് ഓരോന്നും ഓരോ അനുഭവങ്ങളാണ്. അത്തരത്തിൽ എന്നും ഓർത്തിരിക്കുന്ന കുറേ അനുഭവങ്ങളുമായിട്ട് നമുക്ക് ടോൾ ട്രീയിൽ വന്ന് താമസിച്ച് പോകാൻ സാധിക്കും. അപ്പം അത്തരം കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ മാനേജർ അജിസാറ് കൂടെയുണ്ട്. അപ്പോൾ റിസോർട്ട് 22 വർഷത്തോളമായി, 11 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് അജിസാറ്. അജിസാറെ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇന്നത്തെ ഈ ടൂറിസം എന്ന് പറയുന്ന ആൾക്കൂട്ടങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞേക്കുന്ന ടൂറിസമാണ്. തീർത്തും 66 ഏക്കറിൽ സ്പ്രെഡായി കിടക്കുന്ന, ജസ്റ്റ് 26 റൂം മാത്രമുള്ള ഈ റിസോർട്ട് ഒരു കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ തന്നെ പറയാം. അതിനുവേണ്ടി എല്ലാ ഫാമിലി ആണെങ്കിലും കപ്പിൾസ് ആയാലും വന്നാൽ അതിനുവേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും, അത് മോർണിംഗ് ടിൽ ഈവനിങ് ആക്ടിവിറ്റീസ് ആണെങ്കിലും, നമുക്ക് ഹീറ്റഡ് സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും കിഡ്സിനുള്ള കിഡ്സ് പാർക്ക് ആണെങ്കിലും റിക്രിയേഷൻ ഏരിയ ആണെങ്കിലും, എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഫാമിലിക്ക് വേണ്ടി 2-3 ദിവസം മൂന്നാറിൻ്റെ ആ ഒരു എല്ലാം ആസ്വദിച്ചുകൊണ്ട് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ വേണം പറയാം. അതായത് 2-3 ദിവസം ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കുടുംബസമേതം അടിച്ചു പൊളിക്കാവുന്നത്. പൂളിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് മൂന്നാർ എന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെയാണത്. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ ജക്കുസി സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആക്ടിവിറ്റീസ് നമ്മൾക്ക് ഇപ്പോൾ ഹണിമൂൺ കപ്പിൾസ് ആയിക്കോട്ടെ, കുട്ടികളൊത്തു വരുന്നവരായിക്കോട്ടെ, എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഓഫർ തന്നിട്ടുണ്ട്, ഞാനത് ഓൾറെഡി വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഇൻചാർജ് എന്നുള്ള നിലക്ക് മാനേജർ തന്നെ ഞങ്ങൾ പറഞ്ഞോട്ടെ, എന്താണ് സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, ഇത് ഞങ്ങളുടെ ഈ റിസോർട്ടിൻ്റെ ഫെസിലിറ്റികളും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരിസ്വായി ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം
ചിലവഴിക്കാൻ വേണ്ടിയുള്ള ഒരു നൈറ്റ് സ്റ്റേ ആണ്. അത് ഒന്നല്ല, മൂന്ന് ഫാമിലിക്ക് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ ഉള്ള ഫെസിലിറ്റിയാണ് നമ്മൾ ഇതിൻ്റെ പാർട്ടായിട്ട് തരുന്നത്. അപ്പോൾ താങ്ക് യു അജി സാർ, നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നപ്പോൾ തന്നെ അജി സാർ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഷെയർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ആശയങ്ങളും പല അഭിപ്രായങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ വീഡിയോയിന് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂന്ന് ഫാമിലിക്ക് അത്യാവശ്യം നല്ല അടിച്ചു പൊളിച്ച് നിൽക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിലൂടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിനാരും മറക്കണ്ട, ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് ബാക്കി കണ്ടോളൂ. ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കുത്തി നിറച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും പണിയാതെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും നിർമ്മിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് കോട്ടേജുകൾ മാത്രമേ ഉള്ളൂ, അതിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റൂമുകളും നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഓരോ റൂമിലും ഒരുക്കിയിട്ടുണ്ട്. ഓരോ റൂമിലും സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ കാടിനകത്താണെങ്കിലും ആഡംബരത്തിനൊട്ടും കുറവില്ല കേട്ടോ, വളരെ ലക്ഷറി ആയിട്ട് തന്നെ റൂമുകൾ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റൂമുകളും ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മുടെ താല്പര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള റൂമുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. എവിടെ നോക്കിയാലും പച്ചപ്പും കിളികളുടെ ശബ്ദവും കാട്ടുജീവികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാട്ടുജീവികൾ എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല മലയണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഓടിക്കളിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചുറ്റോട് ചുറ്റും നിങ്ങളൊന്ന് കാതോർത്ത് തന്നെ പ്രകൃതിയുടെ ആ തനത് ശബ്ദമൊക്കെ കേൾക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചോളം രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ വീട് വിട്ട് എവിടെയൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. അങ്ങനെ മൂന്നാറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ടോൾ ട്രീ റിസോർട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റിസോർട്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭക്ഷണമില്ലാതെ മറ്റൊരു കളിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, നമ്മളെ സംബന്ധിച്ചുള്ള ഇന്റർനാഷണൽ യാത്രകളൊന്നും ഇപ്പോൾ സാധ്യമല്ല, പ്രത്യേകിച്ച് ടൂറുകളൊക്കെ. വിദേശത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ കഷ്ടിച്ചാണ് പോകുന്നത്. എന്നിരിക്കെ ദ ഇറ്റാലിയൻ സ്റ്റൈലും വിയറ്റ്നാമീസ് സ്റ്റൈലൊക്കെ ആയിട്ട് ധാരാളം ഡിഷുകൾ ഇവിടെ നിരത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഷെഫ് റോയ്. സാറേ വരൂ. എന്താ ഷെഫ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒരുപാട് ഐറ്റംസ് കൊണ്ട് ഞാനിവിടെ വന്ന അന്ന് മുതൽ എന്നെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ ലോകമ്പാടെ നമ്മുടെ പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി? ഒരു ഇതുപോലത്തെ ഒരു റിസോർട്ടിൽ ഷെഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് പൊടിക്കൈകൾ ഉണ്ടാവും. പൊടിക്കൈകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശ ടേസ്റ്റുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് തരും. ഷെഫ് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി? ഇപ്പം എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി നിരത്തിയിരിക്കുന്നത്? ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ ചെയ്തിട്ടുണ്ട്, ഫിഷ് ഉണ്ട്, ഒരു സലാഡുണ്ട്, ഓക്കെ, രണ്ട് ഡെസേർട്ട് ഉണ്ട്. ഓക്കെ, ഈ ചിക്കന്റെ പേരെന്താണ്? ചിക്കൻ ഒരു ഇറ്റാലിയൻ ചിക്കൻ ആണ്, ഇറ്റാലിയൻ സ്കില്ലറ്റ് ചിക്കൻ എന്ന് പറയും. അപ്പോൾ ഇറ്റാലിയൻ സ്കില്ലറ്റ് ചിക്കൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിഷ് ഐറ്റം എന്താണ് നമ്മുടെ? ഫിഷ് വരുന്നത് ഒരു വിയറ്റ്നാമി ആണ്, അതൊരു സ്പൈസി ഡിഷാണ്. ഓക്കെ, വിയറ്റ്നാമി സോസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് മുമ്പ് വിയറ്റ്നാം ഒക്കെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ കണ്ടേക്കണതാണ്. ഫിഷും ബീഫും ഒക്കെ കാണാത്തൊരു വിയറ്റ്നാം സീരീസ് പോയിട്ട് കാണും കേട്ടോ. അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ മൊത്തം ഇന്റർനാഷണൽ ഫുഡ് മാത്രമാണെന്ന് ചിന്തിക്കും, അങ്ങനെയല്ല. തനി നാടൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ നല്ല അടിപൊളി മീലുണ്ട്, നല്ല അടിപൊളി മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കാണാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പുതിയതായിട്ട് വയ്യാം. അതുപോലെ തന്നെ ഇത്തരം ഡിഷ്, ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഡിഷുകളൊക്കെ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, എനിക്കിത് കണ്ടിട്ട് ഇത് കഴിക്കാൻ തോന്നണില്ല, എൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്ത് കഴിക്കാൻ തോന്നണില്ല. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത, ഇത് എന്താണ് ഐറ്റം നമ്മുടെ? ഓക്കെ, ഓക്കെ, അടുത്ത ഐറ്റം? പിന്നെ രണ്ട് ഡെസേർട്ട് ആണുള്ളത്. ഓക്കെ, ഒന്നൊരു റിച്ച് ചോക്ലേറ്റ് കേക്ക് ആണ്. റിച്ച് ചോക്ലേറ്റ് കേക്ക്, റിച്ച് എന്ന് പറഞ്ഞാൽ സെയിം റിച്ച് തന്നെയാണ് കേട്ടോ. കാരണം അതായത് കാണുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് കാണുന്ന ഒരാൾക്ക് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒന്ന് കഴിച്ചു പോകണം എന്ന് തോന്നുന്നു എന്തായാലും. പിന്നെ അടുത്ത ഈ ബോക്സിൽ കൊണ്ടുവച്ചാണ് ഫ്യൂഷൻ ട്രഫിൾ എന്ന് പറയും, ചോക്ലേറ്റ് ബോൾസ് ആണ്. അതിനകത്ത് കോക്കനട്ട് ബോൾസ് ഉണ്ട്, ചോക്ലേറ്റ് ബോൾസ് ഉണ്ട്, ബ്രൗണി ബോൾസ് ഉണ്ട്. യെസ്, ഒരുപാട് സംഭവങ്ങൾ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട് സ്വർണ്ണ കോഫീന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ സ്വർണ്ണ കളറിലുള്ള പെട്ടിയിലൊക്കെ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ല നല്ല ഭക്ഷണങ്ങളോട് നല്ല പ്രിയമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടോൾ ട്രീലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ പറ്റും. റോയ് ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇവിടുത്തെ മെനുവും അട്രാക്റ്റീവ് തന്നെയാണത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, മൂന്നാല് ദിവസം കുടുംബത്തോടൊപ്പം ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റും. റോയി സാറിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിയൊരു ടീം തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇദ്ദേഹമാണ് ക്യാമറയുടെ മുമ്പിൽ വന്നെങ്കിലും വലിയൊരു ടീം തന്നെയുണ്ട്. എൻറ്റയർ സർവീസ് നിങ്ങൾക്ക് കിട്ടും, നല്ല നല്ല ഫുഡുകൾ കഴിച്ച് ഒരുപാട് ഓർമ്മകളോടൊപ്പം
ഒരുപാട് രുചികളും മനസ്സിൽ കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയും. അപ്പോൾ ടോൾട്ടിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഓരോ റിസോർട്ടിനും ഓരോ കഥകളും നമ്മൾ പറഞ്ഞാൽ ഇതാണ്, ഇതിനോടൊപ്പം കണ്ട് മനസ്സിലാക്കിയാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ചിലർക്ക് ഭയങ്കര ലക്ഷുറിയായിട്ട് അടിച്ചു പൊളിക്കണം, അത്രയും ഹൈ ആംബിയൻസ് വേണം. ചിലർക്ക് കാടിനകത്ത് കിളികളുടെ ഒക്കെ ശബ്ദം എന്തേ കേൾക്കുന്നില്ലേ, ഒന്ന് കണ്ണടച്ച് നോക്കിയാൽ ശരിക്കും കേൾക്കാൻ പറ്റും. ആ ശബ്ദമൊക്കെ കേട്ട് നല്ല ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് റിലാക്സ് ചെയ്യുക, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാനാണെങ്കിൽ ചിലർക്ക് കടൽ തീരങ്ങളോട് എടുക്കുന്ന താല്പര്യങ്ങൾ ചിലർക്ക് അതായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ചിലർക്ക് ചെറിയ സെറ്റപ്പ് മതിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടോൾ ട്രീ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കാണുന്ന നമ്പറുകളൊക്കെ വിളിക്കാവുന്നതാണ്. നല്ല അടിപൊളി സ്റ്റേ ശരിക്കും അടിച്ച് പൊളിക്കാം. നിങ്ങളുടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന രണ്ടോ മൂന്നോ നാലോ എത്ര ദിവസമായെങ്കിലും അത് നിങ്ങൾക്ക് വെറുതെ ആവില്ല. 100% മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. നിങ്ങളുടെ ജീവിതത്തിലെ എവർഗ്രീൻ മെമ്മറബിൾ ഡേയ്സിൽ ഒന്ന് തന്നെയായിരിക്കും ടോട്ടിയിലെ സ്റ്റേയും എല്ലാം തന്നെ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് കുടുംബസമേതം ഇവിടെ വന്ന് സൗജന്യമായി താമസിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മളെല്ലാ റിസോർട്ടുകൾക്കും അല്ലെങ്കിൽ മറ്റ് എല്ലാ പ്രൊഡക്റ്റുകളിലും നമ്മളതിൻ്റെ ഭാഗമാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥത്തോട് സഹകരിക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യണം. ഹരിസമീറലി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് മറ്റു റിസോർട്ടിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതൊരു എല്ലാവർക്കും ബൈ.